ഗൈസ്, ഇതിപ്പം തോന്നിയൊരു ട്രിക്കാണ്. ഓക്കെ, നമ്മൾ ഡ്യൂടിക്കുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രാങ്കാണ് ജയമോണിതാക്കണ. എൻ്റെ ഉമ്മടാ നിൽക്കണ, കുറേ പേര് പറയല്ല എൻ്റെ ഉമ്മനെ കാണിക്കുന്ന സ്വന്തം ഉമ്മ താക്കട ഹിജാബൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ്, ഇമ്മനെ കണ്ണുപോലും കാണുന്നില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്തായിരുന്നു ഹിജാബ്. സോ അവിടെ എത്തിയപ്പോൾ ഇമ്മയും ഞാനൊരു ചെറിയ പ്ലാൻ ഇട്ട് വരുന്നില്ല. ഞാൻ ഇമ്മയും കൂടി കാറൊന്നും എടുത്തില്ല, കാറൊന്നും എടുക്കാതെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആ അസോസിയേഷനിൽ പോകാൻ തന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് കയറി. എന്നിട്ട് ഫർദിയും അതുപോലെ തന്നെ എന്താ പറയുക, ഇമ്മൻ്റെ ആ മൊക്കനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കവറിലിട്ടിട്ട് ഇപ്പം അത് ഇടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇമ്മനെ കൊണ്ട് ഇതാക്കണം. ഞാനിപ്പോൾ ഫർദിയും മൊക്കനും ഇമ്മ ഒരു ഹായ് കൊടുത്ത ഒരുപാട് പേര് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ പക്ഷേ ഇത് ഇങ്ങനെ അല്ല, അങ്ങനല്ല, ഇങ്ങനൊരു എൻട്രി അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വേറെ ഇത് പക്ഷേ ഇങ്ങനൊരു എൻട്രി കാശ്, ഇതൊരു പ്രാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്യൂഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരാൾ ഇമ്മ ഇങ്ങനെ പോണാരോ, ഇപ്പം എന്താ പറയുക, നമുക്ക് എന്താ പറയുക വേറെ ആരും ഇല്ല. ഓക്കെ, ഇമ്മ അനാഥയാണ്, കണ്ടി അതുപോലെ തന്നെ ഒരു പേപ്പർ ഉണ്ട്. സോ ഡ്യൂഡിയോട് സഹായം ചോദിച്ചിട്ടാണ് പോകുന്നത്. സോ ഡ്യൂഡിക്ക് ആകെ വെള്ളപ്പൊക്കത്തിൽ വീട് പോയി, അതെ, അങ്ങനത്തെ നമുക്ക് നോക്കാം ഡ്യൂഡിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും. ഓക്കെ, സാധാരണ ഞങ്ങളൊക്കെ അവരോട് അവളോടൊക്കെ കുറേ കാലം മുമ്പ് പറഞ്ഞ ആ കാര്യം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഡോർ തുറക്കരുത്, കാരണം പെൺകുട്ടിയാണല്ലോ അല്ലേ അമ്മ, അങ്ങനെ ഒറ്റക്കായ ഡോർ തുറക്കരുത് നോക്കാണ്. അതുപോലെ തന്നെ അങ്ങനത്തെ പണ്ട് പറഞ്ഞു, ഇപ്പം എന്താ സംഭവം ഒന്നും അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇമ്മ വിളിക്കില്ലേ, ഞാൻ ഓൾറെഡി ഒരു ക്യാമറ അവിടെ വെച്ചിട്ട്. ഓക്കെ, അതിപ്പോഴും ഓൺ തന്നെയാണ്, അത് റെക്കോർഡിങ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം, ബാക്കി ആരെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇതിൽ ഒരുപാട് കട്ടും എഡിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഉള്ളത് പൊളിക്ക്. പിന്നെ അമ്മ, ഇമ്മ ഒരു ലൈക്ക് അടിക്കാൻ പറയും. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. കണ്ണുപോലും കാണുന്നു, ഇതെന്ത്? ഞാൻ വിചാരിച്ചു കുറച്ചേലും കാണും, ഇതൊന്നും കാണില്ല. എനിക്ക് തന്നെ ആരോ വരും ഞാൻ, അതെ, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടും. എന്തായാലും ഇപ്പൊ ലൈക്ക് അടി ഗൈസ്, ലെറ്റ്സ് ഗോ. ഉമ്മ നടക്കി നടക്കി നടക്കി. ഓക്കെ ഗൈസ്, ഉമ്മ നടക്കുന്നുണ്ട്. ഉമ്മ അങ്ങനല്ല, കുറച്ചൊരു ഇതായിട്ട് നടക്കി. ഉമ്മച്ചെ ആക്ടിങ്ങില് കാണാറ്റ മുടിഞ്ഞ ആക്ടിങ്. ഇന്ന് ഡ്യൂഡിന്റെ അവസാനത്തെ പ്രാങ്കായിരിക്കും. കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ എഴുതി ചീട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് 100% ഫൺ ആയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ചിലപ്പോൾ ഡൈവേർട്ടൊക്കെ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 100% കോമഡിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, അത് അങ്ങനെ അങ്ങനെ തോട്ട് ചെയ്ത് കണ്ടാൽ മാത്രം മതി. അത് അങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ ഫൺ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയാലോ? ഓക്കെ, ഞാൻ പറഞ്ഞ കറക്റ്റ് പറഞ്ഞത് എന്തായാലും കുറച്ചും കൂടി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഓക്കെ, വേറെ ഒന്നും ചെയ്യണം, നിങ്ങളൊന്നും സംസാരിക്കാം. അതെ, സംസാരിക്കൊന്നും വേണ്ട, കേൾക്കൂല കേൾക്കൂല, സംസാരിക്കൊന്നും വേണ്ട. നല്ല ബെല്ലടിക്കുക, അവിടെ പോവാ, പറഞ്ഞെന്ന മാതിരിട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ സംസാരിക്കരുത്. ഓക്കെ, ജസ്റ്റ് ഇത് കൊടുത്താൽ മാത്രം അത്ര മാത്രം മതി. ഏജപ്പം വീട്ടിലെത്തി. ഓക്കെ, ഞാൻ ഇമ്മനോട് പ്രത്യേകിച്ച് സംസാരിക്കരുത് എന്ന് പറയണം. ഓക്കെ, ചിലപ്പോൾ മനസ്സിലാവും, മനസ്സിലാവാനേ കണ്ണിൻ്റെ ഇവിടെ മാത്രമേ കാണൂ, എന്നാൽ ചാൻസസ് വളരെ കുറവാണ്. നമ്മൾ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം എന്തായിരിക്കും ഒരു മൂമെൻ്റ് അത് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ, കുറേ നേരം ഒന്നും കൊണ്ടാണ് ഇനി ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ലൈക്ക് അടി. ഏജപ്പം ഇമ്മനെ അവിടെ നിർത്തി. നോക്കാം, അതുപോലെ തന്നെ ഞാൻ ഇതാക്കണം ഈ കാറിൻ്റെ സംഭവം അവിടെ വെച്ചിട്ട് മറിച്ച് ഞാൻ അവിടെ ആയിരിക്കും നിൽക്കുക. ഇമ്മ റെഡി അല്ലേ? ഒക്കെ റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടിപൊളി ആക്ട് ചെയ്തോണ്ടി റെഡി ഓൺ ആക്കട്ടെ. ഇപ്പം തന്നെ ഫോണ് വിചാരി. എന്താ ചേളെ, എവിടുവാ? നല്ലോണം പേടിച്ചല്ല നമ്മൾ ഇമ്മച്ചനെ, അല്ല ഇമ്മച്ചനെ ഒന്ന് വീട്ടില് കാണിച്ചു, ഇങ്ങനെ കാണിച്ചത് ഇമ്മ കൂടെ ഒരു നമ്മള് മമ്മി ഭയങ്കര ചെറുത്ത് ചെറുത്ത് ചെറുത്ത്. അല്ല ഇത് എന്താ കുട്ടിന്റെ പാന്റ് സാരി എന്തായാലും മതി, നല്ലോണം പേടിച്ചു. അല്ല ഇത്
ഇതെന്താ ഞങ്ങൾ പുറത്തു പോയപ്പോ ഇത് കറക്റ്റ് കിട്ടിയോണ്ടാണ് ഞങ്ങൾ പുറത്തു പോകാൻ പ്ലാൻ ആക്കിയത്. ഓക്കെ, അത് കാറ് ഇവിടെ നിർത്തിട്ട് തന്നെ പോണോ? അല്ല അതാ ക്യാമറ ക്യാമറ ഉടനെ ഒരു ക്യാമറ അതിന്റെ ബാക്കിൽ കൊണ്ടു വെച്ചത്. ഇതെന്തൊക്കെ വാങ്ങി എന്തൊക്കെ നല്ല രീതി എഴുതി ഉണ്ടാക്കിയത് ഞാൻ ഉമ്മയുടെ എഴുത്താണ്. ഇത് വായിച്ചില്ല? ഇതൊക്കെ വായിക്കേണ്ട ഒരാൾ കൊണ്ടുവന്നാ വായിക്കണം. ഒന്ന് വായിക്ക, ഒന്ന് വായിക്ക, അല്ല ഒന്ന് വായിക്ക. ഞാൻ ശരിക്കും ഇങ്ങനെ ആരെയും വന്ന് തുറക്കാറില്ല, ആരും വീട്ടില്. പക്ഷെ ബെല്ല അടിച്ചപ്പോ ഞാൻ ചിങ്ങള് നമ്മള് ഒറ്റക്കാവുമ്പോ തുറക്കരുത്. ഇനി ഓക്കെ, ആരും എല്ലാം അടിച്ചാൽ ഒറ്റക്കാവുമ്പോ തുറക്കരുത്. നിങ്ങള് പോയത് ശരിയാണ്. എന്നാലും തുറക്കരുത്, വന്ന് നോക്കിട്ട് തുറക്കാം. എന്നാലും ഇനി തുറക്കരുത്, വായിച്ചോ. ഡൂഡിയോട് ഞാൻ വീഡിയോക്ക് വേണ്ടി വരും, പക്ഷെ ഞങ്ങൾ രണ്ടാളുടെ പുറത്തു പോയത് നേരത്തെ അങ്ങനെയാണ് പുറത്തു പോയത്. കാരണം കാറ് ഇവിടെ വേണം, അതുകൊണ്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞു. കാറില്ല, കാറില്ലെങ്കിൽ എനിക്ക് ഒളിച്ചിക്കാൻ കഴിയില്ല. ഐ മീൻ എന്നെ ഒരു ഇത് കിട്ടില്ല കേസ്, അതുകൊണ്ടാണ് കാർ ഇവിടെ വേണം. അല്ല ഞാൻ എന്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഓക്കെ, കാരണം എന്താ വെച്ചാല് അങ്ങനെ പെട്ടെന്ന് കിട്ടിയപ്പോ പെട്ടെന്നുള്ള സ്ട്രൈക്കിൽ ഐഡിയ ആണ് ഞങ്ങള്, അതാണ് പെട്ടെന്ന് ഇൻട്രോ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്റെ പേന ഇപ്പം അയച്ചിട്ടുണ്ടോ മക്കളെ? പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫണ്ണായിട്ട് എടുക്കുക, വേറെ ഒന്നുമില്ല. ചിലപ്പോ ഒരുപാട് പേര് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്ന പോലെ ഉണ്ട്, ഒരുപാട് ജെനുവിൻ ആയിട്ട് വരുന്നവരുണ്ട്, ഒരുപാട് നമ്മളെ കുട്ടികളെ പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ ഫാമിലി തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്ന ശേഷം ഓല് സ്പ്രാൻഡ് അടിക്കും. ഇപ്പൊ ഇങ്ങനെ വന്ന ശേഷം അവര് ഇങ്ങനെ ഇപ്പൊ ഡ്യൂടി ഒറ്റക്കാണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരാള് വന്ന്, ഇതിപ്പം ബില്ലാണ്, കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ്. ഞാൻ ഗേറ്റ് കൂട്ടിട്ടാണ് പോവാറ്. പിന്നെ വീഡിയോ കോൾ ആണ് ഗേറ്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഡ്യൂടി എപ്പോഴും തുറന്നത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വന്ന് ചിലപ്പോ അവര് സ്പ്രേ അടിക്കും. എന്നിട്ട് ഇവിടെയാണ് മയക്കി എടുത്ത്, ഇവിടെ കാതിലത്തും കമ്മലൊക്കെ എടുത്തുകൊണ്ടോ. സോ ഇത് ഞങ്ങള് ഇങ്ങനെ പറയാൻ കൂടി വേണ്ടിയാണ് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, ഒന്ന് പറയണം. നോക്കേ, ഒരുപാട് ഐ മീൻ ഒരുപാട് പേര് റിയൽ ആയിട്ട് വരുന്നവരുണ്ട്. അവരൊക്കെ നിങ്ങൾ റിയൽ ആണോ ഫേക്ക് ആണോ ഒന്ന് നോക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ മുതിർന്നവർ, അതായത് നിങ്ങളെ വീട്ടിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ വലിയ ആരുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റക്കാണെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും വാതിൽ തുറന്ന് അറിയാത്ത ഒരാളോട് സംസാരിക്കാനോ മിണ്ടാനോ പോകരുത്. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഓക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളെ വീട്ടില് എന്താ പറയാ, വലിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ നിങ്ങളെ കയ്യിൽ ഡ്രസ്സോ പണോ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് ഒരു അസിസ്റ്റന്റ് ആവശ്യം. സോ എന്റെ മൗസും കീബോർഡും കൊടുക്കാൻ നടക്കുന്നുണ്ട്. ഈ ഇവിടുന്ന് കാണാൻ അടിപൊളിയില്ല. അങ്ങോട്ട് പോവാ, സോറി, അല്ല അല്ല അങ്ങോട്ട് പോയ സീനാണ്. ഏതെങ്കിലും ലാസി ഒരു കൺട്രോൾ പ്ലസ് അമർത്തി നോക്ക്. കൺട്രോൾ പ്ലസ് ലാസി, ലാസി ഒരു കൺട്രോൾ പ്ലസ് അമർത്തോ. ലൈറ്റ് ഒന്നിട്ട് ഞങ്ങൾ ലൈറ്റ് ഒന്നിട്, ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്ട് കൊടുക്ക് പൂച്ച. പൂച്ച യെസ്, ഇതാണ് കമ്പ്യൂട്ടർ. പൂച്ച, പൂച്ചക്കുട്ടി, ഇതാ അത് എന്താ നോക്ക്, അതാണ് ഡ്യൂഡിന്റെ കമ്പ്യൂട്ടർ. ലാസി, ഡ്യൂഡിന്റെ കമ്പ്യൂട്ടർ നോക്കിയാ. ലാസി 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 ലാസി, ഡ്യൂഡിന്റെ കമ്പ്യൂട്ടർ നോക്കുക. കാക്കേന്റെ കമ്പ്യൂട്ടർ നോക്ക്. ആ അതന്നെ അതന്നെ കമ്പ്യൂട്ടർ ഉണ്ടല്ലേ. ആ അതന്നെ അതന്നെ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ കാക്കന കമ്പ്യൂട്ടർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിന്റെ കൺട്രോളേഴ്സ് ഒക്കെ അമർത്തം വരുന്നുണ്ട്. ഡിലീറ്റ് ബട്ടൺ ആടുന്നുണ്ട്. ഓക്കെ ഓക്കെ, മൊത്തം പഠിച്ച്. അപ്പൊ ഞാൻ കുഞ്ഞോളെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോല്ലേ ലാസി, ആ സ്വിച്ച് അമർത്തി തരുമ്പോ അങ്ങനെ അമർത്തണം. അമർത്ത പഠിപ്പിച്ചെടുക്കുക. നല്ല രസമുണ്ട് എനിക്ക് ഇതിന്റെ മുകളിൽ എപ്പോഴും വേണം. നല്ല രസമുണ്ട് ഞങ്ങളെ കാണാൻ. അല്ലേ, എപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോ ഒക്കെ നമ്മൾ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ സമയത്ത് ഇങ്ങനെ പഠിപ്പിച്ച പിന്നെ ഇവിടെ വന്ന് കിടക്കും. നല്ല സാർ, പിന്നെ ശല്യാവരുത്. പിന്നെ സമ്മതിക്ക് നമ്മൾ കൈ വെക്കുമ്പോ ഒക്കെ വന്ന് കൈമ കിടക്കും. നമ്മളെ കുട്ടി ചെയ്യും. ഇന്നത്തെ ഒരു കിടക്കാൻ വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യാം. നമ്മളെ ഉമ്മന്റെ ഫസ്റ്റ് എൻട്രി വീഡിയോ ആയിരുന്നു അല്ലേ. സോ ഇത് മാക്സിമം ലൈക്ക് ചെയ്യട്ടെ. ഉമ്മന്റെ ഫസ്റ്റ് എൻട്രി വീഡിയോ ആയതുകൊണ്ട് മാക്സിമം ലൈക്ക് ചെയ്യാം. ഈ വീഡിയോന്റെ റെസ്പോൺസ് അടിപൊളി. എന്താ ലൈക്കും കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ ഉമ്മനെ റിവ്യൂ ചെയ്യണ ഒരു വീഡിയോ. ഇമ്മനെ വലിയ
എന്റെ ഒരു പെട്ടി ഇതാക്കിയത് അൺബോക്സ് ചെയ്യാൻ. അൺബോക്സിംഗ് മൈ മാം എങ്ങനെയുണ്ട്? സോ വേണേ ഇപ്പൊ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അൺബോക്സിംഗ് മൈ മാം വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നാളെ വേഗം അഞ്ചോട്ടി കിടക്കാച്ച വീഡിയോ കാണാം. സീസൺ പ്ലീസ്. ഞാൻ ഉമ്മന്റെ പേടി കുറച്ച് കുറച്ച് മാറ്റിയെടുക്കുകയാണ് പ്ലീസ്.